Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Wa salatu wa salam ala fadlil mursaleen. Wa ala alihi wa sahbihi ajma'in ma ba'd. Abhi vanniraya sadatukale panditanmare. Vanniraya perod ustad avargal. Prasangikkan irikkukayanu. Ustadine pettanu thirichu povukayum vaanam. അതിലിടക്ക് ഈ സദസ്സിന്റെ ബർക്കത്തിന് വേണ്ടി മാത്രം എഴുന്നേറ്റ് നിന്നതാണ്. ധീരമായ നേതൃത്വം സുന്നത്ത് ജമാഅത്തിന് ഈ നമ്മുടെ വടക്കൻ മേഖലയിൽ നൽകി നമ്മുടെ സ്ഥാപനങ്ങളെയും സംഘടനയെയും നയിച്ച് നമുക്ക് ആത്മധൈര്യം പകർന്ന മഹത്തായ ഒരു നേതൃത്വമായിരുന്നു നമുക്ക് നഷ്ടമായ ബഹുമാനപ്പെട്ട സയ്യിദ ബർഗർ. വഫാത്തിന്റെ സമയത്തും വളരെ നേരത്തെ തന്നെ കണക്കുകൂട്ടിയ മഹാൻ അവർകൾ വഫാത്തിന്റെ സമയത്തും നമ്മെ വിസ്മരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അന്ത്യവിശ്രമം കൊള്ളാൻ വേണ്ടി തെരഞ്ഞെടുത്തതും നമ്മുടെ ഈ പ്രദേശം തന്നെയാണ്. നാട്ടിൽ നിന്ന് വഫാത്തായി അവസാനം അന്ത്യമുറങ്ങാൻ വേണ്ടി തെരഞ്ഞെടുത്തത് ഈ പ്രദേശം തന്നെയായതുകൊണ്ട് തീർച്ചയായും നമ്മളോടുള്ള ആ മഹബത്തും കടപ്പാടും ഒരിക്കലും മഹാനവർകൾ മറന്നിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് നൽകാനുള്ളത് ആ സ്ഥാപനത്തെ, മൽഹർ ഈ വൈജ്ഞാനിക സ്ഥാപനത്തെ അത് പരിപോഷിപ്പിച്ചുകൊണ്ട് പരമാവധി അതിനെ സഹായിക്കുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ പറഞ്ഞല്ലോ, ഒരുപാട് ഉമ്മമാർ ഫോൺ ചെയ്തിട്ടും അതുപോലെ മറ്റെല്ലാം വരിയിലൊക്കെ ദുആ ചെയ്യാൻ വേണ്ടിയും സംഭാവനകളൊക്കെ കൊടുത്തേക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അവരുടെ ജീവിതകാലത്ത് അവർക്ക് ഉപകാരം കിട്ടിയത് കൊണ്ടാണ് അവർ ഇവിടത്തേക്ക് ചെറുതും വലുതുമായ സംഭാവനകൾ കൊടുത്തേക്കുന്നത്. ഞാൻ അവരുടെ ഇരിക്കുമ്പോ എനിക്കൊരാൾ സ്ത്രീ ഫോൺ ചെയ്ത് പറഞ്ഞു, എന്റെ ബന്ധു നിങ്ങൾ എവിടെയുണ്ട്? പൊരയിലാണല്ല, ആ മധുഹറിലാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചതാണ്. അതുകൊണ്ട് അവിടെ നിന്ന് വെച്ച് എനിക്ക് ദുആ ചെയ്യണം തങ്ങളെ ആദരത്തിൽ വെച്ച്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഹയാത്ത് തങ്ങളുടെ ഹയാത്ത് കാലത്ത് തങ്ങളിലൂടെ ഒരുപാട് ഗുണങ്ങൾ ആ മഹതിക്ക് ആ സ്ത്രീക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വരാൻ പറ്റുന്നില്ല, രാത്രി കാലമാണ്, ഇടക്കിടക്ക് ചെറിയ സംഭാവനകളൊക്കെ എന്റെ കയ്യിലും അതുപോലെ തന്നെ മറ്റു നിലയിലൊക്കെ ഇവിടെ എത്തിക്കാറുണ്ട്. അപ്പൊ ഇന്നിപ്പോ ദുആ ചെയ്യാൻ വേണ്ടി വിളിച്ചു പറഞ്ഞു. അപ്പൊ അതുപോലെ ആബാലം വൃദ്ധ ജനങ്ങൾക്ക് നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ വിവിധ പ്രശ്നങ്ങൾക്ക് വേണ്ടി വന്നു പോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്, അവർക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്, അതൊരിക്കലും അവർ വിസ്മരിക്കുന്നില്ല. അപ്പൊ ആ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. അതാണ് ഇവിടെ സംഭാവനകളൊക്കെ എത്തി പലരും തങ്ങളെ സദസ്സിൽ വെച്ച് ദ്വാരക്കാൻ വേണ്ടി പറയുന്നത്. നമുക്കിനി ചെയ്യാനുള്ള ഏറ്റവും വലിയ ശുക്ർ എന്ത് എന്ന് ചോദിച്ചാൽ ഈ മഹത്തായ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സുന്ദരമായ ഒരു വേദി ഇവിടെ ഒരുക്കി കൊടുക്കാനും അല്ലാഹു തങ്ങളെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, നല്ല ഒരു സദസ് നമുക്ക് ഇവിടെ വേണം. അതിനും അല്ലാഹു തല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട